വളരെ നിർണായകമായ തെളിവെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഡൊമിനിക് ഈ സ്ഫോടക വസ്തു ഉണ്ടാക്കി നിർമ്മിച്ചത് ഇവിടെയാണ് എന്നാണ് ഇപ്പോൾ പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ തെളിവെടുപ്പാണ് ഇപ്പോൾ ഡൊമിനിക്കിന്റെ കുടുംബ വീട്ടിൽ, അത്താണിയിലുള്ള കുടുംബ വീട്ടിൽ നടക്കുന്നത്. ഡാനി പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ഈ ഡൊമിനിക് കീഴടങ്ങുകയായിരുന്നു. ഈ ഇതുപോലെ സമൂഹ മാധ്യമത്തിലൂടെ താൻ ഇത് ഏറ്റെടുക്കുന്നു, താനാണ് ഇത് ചെയ്തത്, താൻ മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് എന്ന വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ ഇത് NIA ഈ കേസിലേക്ക് വരികയും അവർ ഈ തെളിവെടുപ്പിന് മുമ്പ് തന്നെ ഈ ഫ്ളാറ്റിലടക്കം, ഈ ഇപ്പോൾ ഈ കുടുംബ വീട്ടിലടക്കം പരിശോധന നടത്തി കൃത്യമായ രേഖകളൊക്കെ ശേഖരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? ഇപ്പോൾ ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി നേരത്തെ ഇയാൾ പറഞ്ഞ, പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ കൃത്യമാണോ, ഇയാൾ ഒറ്റയ്ക്കാണോ ഇത് ചെയ്തത് എന്നുള്ള ഒരു വലിയ സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടി ഇവിടെ നിന്നും ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട് അല്ലെ ഡാനി? തീർച്ചയായും അശ്വതി, കാരണം അത് ഡൊമിനിക് മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും തന്നെയും അന്വേഷണ സംഘം ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഒരാൾ ഒറ്റയ്ക്ക് ഇത് നിർമ്മിച്ചു, അതും യൂട്യൂബ് ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു. അതിൽ ഒരു വലിയ രീതിയിലൊരു ബ്ലാസ്റ്റ് ഉണ്ടായി, അതിൽ നിലവിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, മറ്റു പലരുടെയും നില ഗുരുതരമാണ്, 45 പേർക്ക് ഗുരുതരമായിട്ട് തന്നെ പരിക്കേറ്റു. അതൊരു ചെറിയൊരു ബ്ലാസ്റ്റ് അല്ല. അത് മാത്രവുമല്ല, അന്വേഷണ സംഘത്തെ ഞെട്ടിക്കുന്നത് തുടർച്ചയായി 2 പൊട്ടിത്തെറികൾ കൂടി നടന്നിരുന്നു എന്നതാണ്. അതും അതിന് തക്ക ഒരു സാങ്കേതിക പരിജ്ഞാനമെല്ലാം തന്നെയും ഈ ഓൺലൈൻ നോക്കി, യൂട്യൂബ് നോക്കി ഇതെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് വളരെ ശക്തമായിട്ട് തന്നെ ഉയരുന്നുമുണ്ട്. അന്വേഷണ സംഘം തന്നെ അത് ആവർത്തിച്ച് ഇതിന് വേണ്ട തെളിവുകൾ ഇതാണോ സംഭവിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പലതൊന്നുമുണ്ട്. അത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു തെളിവെടുപ്പും കാര്യങ്ങളും കൊണ്ട് തന്നെ ഉത്തരം കിട്ടേണ്ടതുമാണ്, നൽകേണ്ടതുമാണ്. നിലവിലെ ഒരു അന്വേഷണത്തിൽ എല്ലാം ഇയാൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു പ്രാഥമികമായൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. കാരണം മറ്റാരുമായും ഇയാൾ കാര്യമായൊരു ബന്ധം വെച്ചു പുലർത്തിയിട്ടുള്ള ഇക്കാര്യങ്ങളിൽ പോലീസ് വലിയ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇയാൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിരുന്നു, ഫോൺ സന്ദേശങ്ങളടക്കം ഇത് കാര്യങ്ങളെല്ലാം തന്നെയും ആ പോലീസ് ആ കാര്യങ്ങളിലെല്ലാം തന്നെയും വലിയ രീതിയിലൊരു അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കൊന്നും ചെന്നിട്ടില്ല. കാരണം വലിയ രീതിയിലേക്ക് ആരുമായുള്ളൊരു ഇടപെടലോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു ബോംബ് നിർമ്മാണം അത് സംബന്ധിച്ച് കഴിഞ്ഞ 6 അയാൾ പരിശോധിക്കുകയായിരുന്നു എന്നതടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും മറ്റുള്ളവരുടെ ഒരു ഇടപെടലോ ഇയാൾ ആരെങ്കിലും സഹായം തേടിയതായോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയും പോലീസിനും കാര്യമായ ഒരു തെളിവോ മറ്റു കാര്യങ്ങളോ ലഭിച്ചിട്ടില്ല. ഇയാൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അത് ഏതാണ്ട് മുഴുവനായും തന്നെ ശരിയാണ് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. കാരണം ഇത് സ്ഫോടനം അത് നടക്കുന്ന രംഗം ഇതെല്ലാം തന്നെ ചിത്രീകരിക്കുന്നു. ഇത് കൃത്യമായിട്ട് തന്നെ തെളിവുകളുണ്ട്. അത് പോലീസിനോട് അയാൾ ഏറ്റുപറയുന്നു, തൻ്റെ ലക്ഷ്യം ഇതായിരുന്നുവെന്ന് അദ്ദേഹം ഇയാൾ പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് താൻ ഇത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതെല്ലാം വളരെ കൃത്യമായ രീതിയിൽ വിശ്വസിക്കാവുന്ന രീതിയിൽ തന്നെ ഡൊമിനിക് മാർട്ടിൻ അന്വേഷണ സംഘത്തോട് ഒപ്പം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാമാണെങ്കിൽ കൂടിയും എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും ഒരു ഞെട്ടിച്ച ഒരു ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ ഞെട്ടിച്ച ഒരു പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ്. ഇത് സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നതിനപ്പുറം തുടരന്വേഷണങ്ങൾ എന്താണ്, അത് ഏത് രീതിയിലാണ് എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഓർക്കുക, ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇത് സംബന്ധിച്ചൊരു ചോദ്യത്തിന്, ഇത് ഒരാൾ ഒറ്റയ്ക്കാണോ ഇത് ചെയ്തത് എന്നത് സംബന്ധിച്ച് സംശയങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് നിലവിലെ പോലീസിന് ലഭിച്ചിരിക്കുന്ന എല്ലാ തെളിവുകളും അത് തന്നെയാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തും. കാരണം അതൊരു അടഞ്ഞ അധ്യായമല്ല, അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നല്ല, ഇത് അന്വേഷിക്കുക തന്നെ ചെയ്യും. അത്തരം ഏതെങ്കിലും സാധ്യതകളുണ്ടോ എന്നതടക്കം പരിശോധിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പോലീസിൻ്റെ ഒരു നീക്കവും അത് തന്നെയാണ്. പക്ഷേ നിലവിൽ അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് പോകേണ്ട ഒന്ന് തന്നെയായതുകൊണ്ടാണ് പോലീസ് അത് സംബന്ധിച്ച് കൂടുതൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പഴുതടച്ച എല്ലാ രീതിയിലും എല്ലാ വശത്തുകൂടെയുമുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് അവിടെ പുരോഗമിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നിൽക്കട്ടെ, ഞാൻ ഡാനിലേക്ക് എത്താം അതിന് മുൻപ്.